ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച ഒരു കഥയാണ് പാഠമുണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അയൽ വീട്ടിലെ യുവാവിൻ്റെ കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ നവവധു അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത് അയൽക്കാർ ജനലിലൂടെ കണ്ടു അലക്കിയിട്ടും ആ വസ്ത്രങ്ങളൊന്നും വൃത്തിയായിട്ടില്ലെന്ന് അവൾക്ക് തോന്നി അവൾക്ക് നന്നായി അലക്കാൻ അറിയില്ല ഒരുപക്ഷെ ആ പിശുക്കൻ ചെറുക്കൻ അവൾക്ക് ഒരു നല്ല സോപ്പ് പോലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല അയൽക്കാരി വസ്ത്രം അലക്കിയിടുമ്പോഴെല്ലാം ജനലിനപ്പുറം അവൾ നോക്കി നിൽക്കും പതിവായി പരിഹാസപൂർവ്വം ഭർത്താവിനോട് ഇക്കാര്യം പറയുകയും ചെയ്യും അയാളാവട്ടെ ഒരിക്കൽ പോലും പ്രതികരിച്ചതുമില്ല മാസം ഒന്നു കഴിഞ്ഞു ഒരു ദിവസം അയൽ വീട്ടിലെ അയലിൽ കണ്ട വസ്ത്രങ്ങൾ നല്ല വൃത്തിയുള്ളതായിരുന്നു അവൾക്ക് ആശ്ചര്യം തോന്നി നോക്കിയേ അവൾ അലക്കാൻ പഠിച്ചെന്ന് തോന്നുന്നു ആരെങ്കിലും അവളെ അലക്കാൻ പഠിപ്പിച്ചു കാണും ഭർത്താവ് പ്രതികരിച്ചു അതൊന്നുമല്ല ഇന്ന് നീ ഉണരും മുമ്പേ ഞാൻ നമ്മുടെ ജനൽ ചില്ലുകൾ തുടച്ചു വൃത്തിയാക്കിയിരിക്കുന്നു അവളുടെ വായ അടഞ്ഞുപോയി എന്തു പറയാൻ തൻ്റെ അയൽക്കാരിയിൽ കണ്ട കുറ്റം തൻ്റെ വീട്ടിലെ തന്നെ പൊടി പിടിച്ച ജനലിലൂടെ നോക്കുന്നത് കൊണ്ടാണെന്ന സത്യം വളരെ വലിയ ഒരു തിരിച്ചറിവായിരുന്നു നിറം മങ്ങിയ ചില്ലിലൂടെ അവൾ കണ്ട എല്ലാത്തിൻ്റെയും നിറം സ്വാഭാവികമായും മങ്ങിയത് തന്നെയായിരുന്നല്ലോ അതെ മറ്റുള്ളവർക്ക് മാർക്കിടുന്നതിന് മുമ്പ് ആത്മവിചാരണ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അന്യരിൽ നാം കണ്ട ഓരോ കുഴപ്പവും അത്ര തന്നെയോ അതിൽ കൂടിയോ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മിൽ തന്നെയുണ്ട്